ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൻ്റെ ലാസ്റ്റ് സീൻ കാണാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ എൻ്റെ അടുക്കൽ കമൻറ്റായി ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കത് എന്താ അതിനുള്ള പ്രോബ്ലം എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ വാട്സപ്പിൻ്റെ ലാസ്റ്റ് സീൻ നോക്കുമ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിനുള്ള ആദ്യത്തെ കാരണം നിങ്ങൾ നിങ്ങളുടെ വാട്സപ്പിൻ്റെ ലാസ്റ്റ് സീന് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതും അതെങ്ങനെയാണ് മാറ്റുന്നതെന്ന് ഞാൻ ഈ വീഡിയോയ്ക്ക് അതിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോണിൽ വാട്സപ്പ് ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ശേഷം ഇവിടെ റൈറ്റ് സൈഡിലുള്ള മൂന്ന് ഡോട്ടിൽ സെലക്ട് ചെയ്താൽ ഇവിടുന്ന് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമുക്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഈ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ വരും പ്രൈവസി എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഈ പ്രൈവസിയിൽ സെലക്ട് ചെയ്യുക. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഇത് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ മൂന്ന് ഓപ്ഷൻ വരും. എവരി വൺ, മൈ കോൺടാക്ട്സ്, നോബഡി. ഇവിടെ എവരി വൺ ഇട്ടാൽ നമ്മളുടെ ഫോൺ നമ്പർ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫോണിൽ ആ നമ്പർ സേവ് ചെയ്തിട്ട് വാട്സപ്പ് അവർ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ അവർക്ക് ലാസ്റ്റ് സീൻ കാണാൻ സാധിക്കും. അവരുടെ നമ്പർ നമ്മൾ സേവ് ചെയ്തില്ലെങ്കിലും അവർക്ക് നമ്മുടെ ലാസ്റ്റ് സീന് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുന്ന ആർക്ക് വേണമെങ്കിലും നമ്മുടെ നമ്പറിൽ ഉള്ള വാട്സപ്പിലെ ലാസ്റ്റ് സീൻ അവർക്ക് കാണാൻ സാധിക്കും. നമ്മൾ സേവ് ചെയ്തില്ലെങ്കിലും അവർക്ക് കാണാൻ സാധിക്കും. ഈ മൈ കോൺടാക്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫോൺ നമ്പർ നമ്മളും കൂടി സേവ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് നമ്മുടെ ലാസ്റ്റ് സീൻ കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ വന്ന് നോബഡി. ഈ നോബഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് സീന് നമ്മുടെ കോൺടാക്ട് സേവ് ചെയ്തവർക്കോ അല്ലാതെ പുറത്തുനിന്ന് നമ്മുടെ സേവ് ചെയ്യാത്ത കോൺടാക്റ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും ആർക്കും നോബഡി ആർക്കും തന്നെ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ അതാണ്. ഇപ്പം ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് മൈ കോൺടാക്ട്സ് ആണ്. അപ്പം എൻ്റെ കോൺടാക്ട് ഉള്ളവരും അവരുടെ കോൺടാക്ട് എൻ്റെയിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്പർ ഇത് ലാസ്റ്റ് സീന് കാണാൻ സാധിക്കത്തുള്ളൂ. അതാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ലാസ്റ്റ് സീൻ കാണാൻ സാധിക്കാത്ത പ്രോബ്ലമാണ്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഇവിടെ നോബഡി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അപ്പം നമുക്ക് ലാസ്റ്റ് സീൻ നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചു. അതുപോലെ തന്നെ മറ്റൊരാൾ നമ്മുടെ ലാസ്റ്റ് സീൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾക്ക് വേറൊരാളുടെ ലാസ്റ്റ് സീൻ കാണണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമ്മൾ നോബഡി ആക്കി ഇട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരാളുടെയും ലാസ്റ്റ് സീന് കാണാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പം ഒരു പ്രോബ്ലം ഇതാണ്. നമ്മൾ ഈ ഒരു നോബഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ ആക്കി എനേബിൾ ആക്കി ഇട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരാളുടെയും ലാസ്റ്റ് സീൻ നമ്മൾ നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ അതാണ് ഒരു കാരണം. ഇനി അടുത്ത ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് സീൻ കാണാത്തത്, ഇത് ഇതേ സെയിം ആണ്. നിങ്ങൾ നോക്കുന്ന ആ വ്യക്തി, നിങ്ങൾ ലാസ്റ്റ് സീന് നോക്കുന്ന വ്യക്തി, ആ വ്യക്തിയും ഇതേ രീതിയിൽ നോബഡി എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ലാസ്റ്റ് സീന് ഒരിക്കലും കാണാൻ സാധിക്കത്തില്ല. ഇതാണ് രണ്ടാമത്തെ ഒരു കാരണം. ഇനി അടുത്ത ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് രണ്ടും അല്ലാതെ നമുക്ക് സെറ്റിങ്സ് ഒന്നും മാറ്റം വരുത്താതെ തന്നെ ചില ആൾക്കാരുടെ ലാസ്റ്റ് സീൻ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ആ ഒരു പ്രോബ്ലവും ചില കൂട്ടുകാരൻ്റെ അടുക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രോബ്ലം വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്സപ്പിൽ എനിക്ക് തോന്നുന്നു പുതിയതായിട്ടൊരു അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. അതായത് നമ്മൾ കുറേ കാലമായിട്ട് കോൺടാക്റ്റ് ഒന്നും ഇല്ലാതിരിക്കുന്ന ആളുകളുടെ ലാസ്റ്റ് സീൻ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതായത് നമ്മളിപ്പം നിരന്തരം ചാറ്റ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അവരുടെ സ്റ്റാറ്റസൊക്കെ കാണുകയോ അല്ലെങ്കിൽ നമ്മളിടുന്ന സ്റ്റാറ്റസ് അവർ കാണുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവർ തമ്മിൽ കോൺടാക്റ്റായി. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുന്ന വ്യക്തികളുടെ ലാസ്റ്റ് സീൻ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലാസ്റ്റ് സീൻ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അതാണ് വാട്സപ്പിൽ ഇനി വരാനിരിക്കുന്ന അപ്ഡേറ്റുകളിലൊന്ന്. അതിനുള്ള എന്തോ ഒരു അപ്ഡേറ്റ് നടക്കുന്നത് കൊണ്ടാണ് മിക്കവാറും ഈ ലാസ്റ്റ് സീന് നിങ്ങൾക്ക് ഈ രണ്ട് ഓപ്ഷൻസ് മാറ്റാതെ തന്നെ ലാസ്റ്റ് സീൻ കാണുന്നില്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം കൊണ്ടാണ്. നിങ്ങൾ നിരന്തരം കോൺടാക്ട് ചെയ്യാത്ത വ്യക്തികളുടെ മാത്രമാണ് ലാസ്റ്റ് സീൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലാസ്റ്റ് സീൻ കാണാത്തതിനുള്ള പ്രോബ്ലം. ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്നി നിങ്ങളുടെ ഫോണിൽ ലാസ്റ്റ് സീൻ നിങ്ങൾ നോബഡി ആക്കി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് സീൻ ആരുടെയാണ് നോക്കുന്നത് ആ വ്യക്തി ഇതേ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അപ്പം ഒരു കാരണം, ആദ്യത്തെ കാരണത്തിൽ നിങ്ങൾ നോബഡി ആക്കി സെറ്റ് ചെയ്ത് വെച്ചാൽ മറ്റൊരാളുടെ നോക്കുമ്പോഴേ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തില്ല. അതായത് നമ്മൾ ലാസ്റ്റ് സീൻ ആരും കാണണ്ടെന്ന് പറഞ്ഞ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു, അപ്പോഴേ നമ്മൾ മറ്റൊരാളുടെ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പം അതൊന്ന്, ഇതേ രീതിയിൽ മറ്റേ ആളും നോബഡി ആക്കി സെറ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ രണ്ട് കാരണം. മൂന്നാമത്തെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ വാട്സപ്പിൽ നമ്മൾ നിരന്തരം കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസൊക്കെ കാണാതെ നമ്മൾ കുറേ ഒരു കോൺടാക്റ്റ് ഒന്നും ഇല്ലാതിരിക്കുന്ന ആളുടെ ലാസ്റ്റ് സീന് ചിലപ്പോൾ നമ്മൾ വാട്സപ്പിൽ നോക്കിയാലും അവരുടെ ലാസ്റ്റ് സീൻ നമുക്കിപ്പം ഇപ്പോൾ കുറേ ഒരു കുറച്ച് നാളുകളായിട്ട് നമുക്ക് അവരുടെ അങ്ങനെ ഉള്ള ആളുകളുടെ
ലാസ്റ്റ് സീൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അത് വാട്സപ്പിൽ എനിക്ക് തോന്നുന്നു പുതിയതായിട്ടൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. അങ്ങനെ കോൺടാക്ട് കുറേ നാൾ കോൺടാക്ട് ഉള്ള ആൾ കോൺടാക്ട് ചെയ്യാതിരിക്കുന്ന ആളുകളുടെ ലാസ്റ്റ് സീന് നമുക്ക് മിക്കവാറും ഇനിയുള്ള വരും അപ്ഡേറ്റുകളിൽ അത് കാണാൻ സാധിക്കത്തില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു മൂന്ന് കാരണത്താലാണ് വാട്സപ്പിൽ ഇപ്പോൾ നമുക്ക് ലാസ്റ്റ് സീന് കാണാൻ സാധിക്കാത്തത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കുക. ഇതുപോലുള്ള ടെക്നോളജിപരമായ വീഡിയോസ് ആയിരിക്കും ഞാൻ ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.